CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് സമാപിക്കും. വൈകുന്നേരം പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്ന സമാപന സമ്മേളനം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. 27 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് യാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുന്നത്. February 20 കാസർകോട്ടെ കുമ്പളയിൽ നിന്നാണ് ജനകീയ പ്രതിരോധ യാത്ര പ്രയാണം ആരംഭിച്ചത്. കേന്ദ്ര നയങ്ങൾക്കെതിരായ ജനകീയ പ്രതിരോധമായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിയ എം വി ഗോവിന്ദന് പാർട്ടി സംഘടനയിൽ തന്നെ സ്വാധീനം ഉറപ്പിക്കുക എന്നതും ജാഥയുടെ അപ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ CPM കേരള ഘടകത്തിലെ ഏറ്റവും ആധികാരിക ശബ്ദമായി എം വി ഗോവിന്ദൻ മാറി. ചോദിച്ചും പറഞ്ഞുമുള്ള എം വി ഗോവിന്ദന്റെ ശൈലി CPM ആകെ സ്വീകരിച്ചു കഴിഞ്ഞു. പിണറായി സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചാരണം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനും പേര് സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കും സർക്കാരിനും നേരെ ഉയർന്ന വിവാദങ്ങളെയും ആരോപണങ്ങളെയും പ്രതിരോധിക്കലും ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. EP ജയരാജൻ പങ്കെടുക്കാതെ മാറുന്നത് മുതൽ ജാഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായില്ല. മൈക്ക് സെറ്റുകാരനെ ശാസിച്ചതും കൂറ്റനാട്ടെ അപ്പത്തരങ്ങൾക്ക് കേരയിൽ വഴി കൊച്ചിയിൽ വിപണിയുണ്ടാക്കുമെന്ന പരാമർശവും വിവാദമായപ്പോൾ ജാഥ ക്യാപ്റ്റനും സ്വയം പ്രതിരോധിക്കേണ്ടി വന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.